വിഷുദിനത്തിൽ റോഡിന്റെ ശൌച്യാവസ്ഥക്കെതിരെ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ. ഇടുക്കി കട്ടപ്പന 20 ഏക്കർ തോവരയാർ റോഡിന്റെ വർഷങ്ങളായിട്ടുള്ള ദുരവസ്ഥക്കെതിരെയായിരുന്നു പ്രതിഷേധം. കട്ടപ്പന മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള 20 ഏക്കർ തേവരയാർ റോഡാണ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. 15 വർഷമായ റോഡ് തകർന്ന യാത്രാക്ലേശം അനുഭവിക്കുകയാണ് നാട്ടുകാർ. നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ മന്ത്രി റോഷി അഗസ്റ്റിൻ 25 ലക്ഷം രൂപയും നഗരസഭാംഗം 10 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. എന്നാൽ റോഡ് നിർമ്മാണം വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി. റോഡിലെ ഗർത്തങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ പിരിവിട്ട് റോഡിലെ കുഴികൾ മണ്ണിട്ട് നികത്തിയെങ്കിലും അതും ശാശ്വത പരിഹാരമായില്ല. വാഹനയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും നിലവിൽ റോഡിലെ പൊടിയുടെ ശല്യത്തിൽ രോഗങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത്. വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന അധികാരികൾക്കെതിരെയാണ് വിഷുദിനത്തിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത്. ഈ പുഴയും പൊടിയും അടിച്ച് മനുഷ്യർക്ക് ഭയങ്കരമായ അസുഖങ്ങൾ ഉണ്ടാകും. ആരാണ് ഇതിനൊക്കെ സമാനം പറയുന്നത്? ഈ വാഹനം മേടിച്ച് ഓടുന്ന ഞങ്ങൾ ആരോടെ ഇതിന് പരാതി പറയുന്നത്? ഇതിന് ഗതാഗത വകുപ്പോ ആർക്കും ഇല്ല ഇതിനൊരു ഉത്തരവാദിത്വം. നഗരസഭയിലെ മറ്റ് വിവിധ റോഡുകൾ നവീകരിക്കുമ്പോഴും ഈ പാതയോട് അധികൃതർ അവഗണന മാത്രമാണ് കാണിക്കുന്നത്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. ഒരു താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വഴിയാണിത്. മനുഷ്യന് ആവശ്യ ഘട്ടങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല, നടപ്പ് യാത്രകൾക്ക് പോകത്തില്ല. ഓട്ടോറിക്ഷ ടാക്സി വാഹനങ്ങൾ പോലും ഇതുവഴി വരാത്ത സാഹചര്യമായി. ഈ റോഡിലൂടെ യാത്ര ചെയ്താൽ വാഹനങ്ങൾക്ക് അടിക്കടി കേടുപാടുകൾ സംഭവിക്കുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. കൂടാതെ ഇരുചക്ര വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതും സ്ഥിരം കാഴ്ചയാണ്. ഇതിന് സഫിഷ്യന്റായിട്ടുള്ള പണം തന്നെ അനുവദിച്ചുകൊണ്ട് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാവിധ കുറവുകളും പരിഹരിച്ച് പുതിയ നല്ല രീതിയിൽ തന്നെ ടാർഗ് ചെയ്ത് നല്ല മാർഗം, നല്ല ഗതാഗത യോഗ്യമാക്കി തീർത്തുകൊണ്ട് പാവപ്പെട്ടവർക്കും നടന്നു പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും എല്ലാം വേണ്ടിയിട്ട് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി തരണമെന്ന് ഞാൻ എൻ്റെ ഒരു അപേക്ഷയായിട്ട് കരുതുന്നു. റോഡിലെ കുഴിയും പൊടിയും താണ്ടി വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് വരേണ്ട സാർമാരെ, എനിക്ക് പ്രഖ്യാപിക്കാനല്ലേ അറിയൂ, നടപ്പിലാക്കാൻ അറിയില്ലല്ലോ. രോഗികളും ഗർഭിണികളും വഴി തിരിഞ്ഞു പോകുക എന്ന വാചകങ്ങൾ എഴുതി ഫ്ലെക്സ് ബോർഡുകളാണ് പാതയിൽ പ്രദേശവാസികൾ സ്ഥാപിച്ചിരിക്കുന്നത്. റോഡിനോട് അവഗണന കാണിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിലെ 300 കുടുംബങ്ങൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് തീരുമാനം. വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വോട്ടുള്ളവരാ. ഇത് കൂടാതെ ഞങ്ങൾ ഇത്രയും പറയുന്നതല്ല, ഞങ്ങൾ വിളിച്ചാൽ ഒരു 300-300 പേര് ഇവിടെ വരും. ഇത് ഇതിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. വോട്ട് ചോദിച്ച ഒരു പാർട്ടിക്കാരൻ ഇങ്ങോട്ട് വരണ്ട. ഒപ്പം റോഡിനോടുള്ള അവഗണന തുടരുന്ന സാഹചര്യത്തിൽ റോഡടച്ച് പ്രതിഷേധിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.